പലപ്പോഴും വെട്ടിത്തുറന്ന നിലപാടുകൾ പറയുന്ന വ്യക്തി കൂടിയാണ് ശ്രീ അരവിന്ദ് കെജ്രിവാൾ. ഇനി ഡൽഹിയിലെ മലിനീകരണം അടക്കമുള്ള വിഷയങ്ങൾ വലിയ വെല്ലുവിളിയായി സർക്കാരിന് മുന്നിലുണ്ട്. അടിയന്തര ശ്രദ്ധ ഏതിനായിരിക്കും ആം ആദ്മി പാർട്ടി കൊടുക്കുക? ജനകീയ വിഷയങ്ങളിലൂന്നി താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഡൽഹിയിലെ തെരുവുകളിലൂടെ റിക്ഷാ യാത്രക്കാരോട് തുടങ്ങി കാൽനട യാത്രക്കാരോടും തെരുവ് കച്ചവടക്കാരോടും ചോദിച്ചാലും അവരുടെ നേതാവ് അരവിന്ദ് കെജ്രിവാളാണ്. അതുകൊണ്ട് തന്നെ പ്രതീക്ഷകളും കൂടുതലാണ്. എന്തായിരിക്കും മുന്നോട്ടുള്ള വഴി? തീർച്ചയായും എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ഒരു ഒരു ഹരിത പാർട്ടി, ഒരു ഗ്രീൻ പൊളിറ്റിക്സ് മുന്നോട്ട് വയ്ക്കുന്ന ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി ആം ആദ്മിയാണ്. അത് ഈ പറഞ്ഞതുപോലെ നമുക്ക് അറിയാം, അമേരിക്കയിലും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിലുമൊക്കെ, നമുക്ക് പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഈ ഗ്രീൻ പൊളിറ്റിക്സ് ഹൈലൈറ്റ് ചെയ്യുന്ന പൊളിറ്റിക്കൽ പാർട്ടിയുണ്ട്. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെ ഒരു പാർട്ടി, ഒരു ഗ്രീൻ പൊളിറ്റിക്സ് ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആം ആദ്മി പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഡൽഹിയിലെ രൂക്ഷമായ, നമുക്കറിയാം അത് ഈ പറഞ്ഞതുപോലെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന, അവിടുത്തെ വിളവെടുപ്പ് കാലത്ത് വരുന്ന പെരുന്നാണ് അവിടെ ഈ പറഞ്ഞ വൈക്കോലും മറ്റുമൊക്കെ കൂട്ടിയിട്ട് കത്തിക്കുന്നതിൻ്റെയും മറ്റുമൊക്കെ ആയിട്ടുള്ള വല്ലാത്ത ഒരു സമ്മർദ്ദം ഡൽഹി അനുഭവിക്കുന്നുണ്ട്. അതിന് കൃത്യമായ ഒരു പ്ലാൻ ആം ആദ്മി പാർട്ടിക്കുണ്ട്. സത്യത്തിൽ ഈ 5 കൊല്ലവും ഇതിനേക്കാൾ ഏറെ കാര്യങ്ങൾ ആം ആദ്മി രാഷ്ട്രീയത്തിന് ചെയ്യാൻ കഴിയുമായിരുന്നു. നമുക്കറിയാം നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ലെഫ്റ്റനന്റ് ഗവർണറെ ഉപയോഗിച്ചുകൊണ്ടുള്ള ധാരാളം തടസ്സവാദങ്ങൾ, ബി ജെ പി നടത്തുന്ന നിരന്തരമായ ആക്രമണങ്ങൾ, ആരോപണങ്ങൾ അദ്ദേഹത്തിൻ്റെ, നമ്മുടെ മന്ത്രിമാരെ, ആം ആദ്മി പാർട്ടിയുടെ മന്ത്രിമാരെ, എം എൽ എ വരുന്ന 11 MLA വരെ അയോഗ്യരാക്കിയ ഒരു ഒരു രാഷ്ട്രീയ നാടകം നമ്മൾ ഡൽഹിയിൽ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ സമ്മർദ്ദങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ടാണ് ഈ കഴിഞ്ഞ 5 കൊല്ലവും ശ്വാസം മുട്ടിപ്പിക്കുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു ഒരു എന്താണ് ഒരു വിസ്മയാവഹമായ നേട്ടം അരവിന്ദ് കെജ്രിവാൾ ടീം നേടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 5 വർഷവും ചെയ്ത ആ കാര്യങ്ങളൊക്കെ, ജനക്ഷേമ പ്രവർത്തനങ്ങൾ, ക്ഷേമ പദ്ധതികൾ തുടർന്നും കൊണ്ടുപോകും. ഡൽഹിയുടെ ചേരികളുടെ പുനരുദ്ധാരണത്തിന് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 5-8 കോടി രൂപ അവിടുത്തെ അൺഓതറൈസ്ഡ് ചേരികളുടെ എന്താണ് ഭൗതിക സാഹചര്യ വികസനത്തിന് വേണ്ടി അവിടെ അദ്ദേഹം ഉപയോഗിച്ചു. അങ്ങനെ ധാരാളം വികസന പ്രവർത്തനങ്ങൾ നടത്തി. അങ്ങനെ അടിസ്ഥാനപരമായി ഡൽഹിയെ ഈ പറഞ്ഞതുപോലെ ബോംബെക്ക്, ബോംബെയോട് സമാനമായ ഒരു നഗരമാക്കി വളർത്തിയെടുക്കാനും, അതുപോലെ തന്നെ അവിടുത്തെ അടിസ്ഥാന മേഖല, തൊഴിലില്ലായ്മ ഉൾപ്പെടെ ഈ കാലഘട്ടത്തിൽ ആം ആദ്മി രാഷ്ട്രീയത്തിനെതിരെ ഈ 5 വർഷത്തെ ഭരണത്തിനെതിരെ ഉയർന്നു വന്ന ഏറ്റവും വലിയ ഒരു ആരോപണം തൊഴിലില്ലായ്മ ശ്രദ്ധിച്ചില്ല എന്നുള്ള തരത്തിലാണ്. പക്ഷെ നമുക്കറിയാം അവിടുത്തെ ഡൽഹിയിലെ പുതിയ വ്യവസായശാലകൾ, വ്യവസായ സംരംഭങ്ങൾ കൊണ്ടുവരാൻ ഭൂമി കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലാണ്. അപ്പോൾ അത്തരത്തിലുള്ള ധാരാളം നിയമപ്രശ്നങ്ങൾ ഉള്ളപ്പോൾ അതിനകത്തുകൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളത്, 8000 അധ്യാപകരെ സ്ഥിരപ്പെടുത്തി അദ്ദേഹം, 13 ബസ് 13000 ബസ് മാർഷൽമാരെ നിയമിച്ചു, ധാരാളം നിയമനങ്ങൾ അവിടെ നടന്നു എങ്കിൽ പോലും പ്രതിപക്ഷ പാർട്ടികൾ ഉദ്ദേശിച്ച തരത്തിലുള്ള തൊഴിൽ എന്താണ് ജോബ് എമർജിങ് പ്രോഗ്രാംസ് ഒക്കെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അപ്പം അത്തരത്തിലുള്ള എവിടെയൊക്കെയാണോ കുറവുകൾ വന്നത്, ആ കുറവുകളൊക്കെ നികത്തി ബോംബെക്ക് സമാനമായ തുല്യമായ ഒരു നഗരമായി ഡൽഹിയെ വളർത്തിയെടുക്കാനും ഡൽഹി ജനത ഈ രാഷ്ട്രീയത്തിന് അർപ്പിച്ച വിശ്വാസത്തെ വരുന്ന 5 കൊല്ലവും കൂടുതൽ ഉത്തരവാദിത്തത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാനും ശ്രമിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും ഇന്ത്യൻ റവന്യൂ സർവീസിൽ നിന്നും പിന്നീട് അണാഹസാരയുടെ വേദികളിൽ നിന്നും അരവിന്ദ് കെജ്രിവാൾ എന്ന വ്യക്തി നടന്നു കയറിയത് ഡൽഹിയുടെ ജനമനസ്സിലേക്ക് മാത്രമല്ല, ഇന്ത്യയുടെ ദേശീയ രാഷ്ട്രീയ ചരിത്രത്തിലേക്ക് കൂടിയാണ്, ദേശീയ മനസ്സിലേക്ക് കൂടിയാണ്. കാരണം ഇതൊരു വലിയ വെല്ലുവിളി തന്നെയായിരുന്നു. ആ വലിയ വെല്ലുവിളികളെ അതിജീവിച്ച് തന്നെയാണ് കോൺഗ്രസിന്റെ തട്ടകത്തിൽ 2ാം തവണയും ബി ജെ പിയുടെ പല വെല്ലുവിളികളെയും മറികടന്ന അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും വെന്നിക്കൊടി പാർച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡൽഹിയെ സംബന്ധിച്ച് ഇനിയും പ്രതീക്ഷയുടെ കാലമാണ്. ആ പ്രതീക്ഷകൾ പൂവണിയട്ടെ എന്ന് പ്രത്യാശിക്കുകയാണ്. വളരെയധികം നന്ദി മലയാളി വാർത്തയോട് ഇത്രയും സമയം പങ്കിട്ടതിന്. താങ്ക് യു.